എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജിന്യ. ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊളസ്ട്രോൾ. മുതിർന്നവർക്ക് മാത്രമല്ല ചെറുപ്പക്കാരിലും കൊളസ്ട്രോൾ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഈ കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് മാത്രമല്ല കൊളസ്ട്രോൾ വരാതിരിക്കാനും ഈ ഒരു ഡ്രിങ്ക് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് വളരെ പ്രകൃതിദത്തമായ രീതിയിൽ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ എന്നും അറിയാനായിട്ട് വീഡിയോ കാണാം. കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് കുടിക്കാനുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത് എല്ലാ ചേരുവകളും. കൊളസ്ട്രോൾ കുറയ്ക്കാനും ബി പി കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കും. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയാനും വെളുത്തുള്ളി നല്ലതാണ്. 1 ചെറിയ തണ്ട് കറുവപ്പട്ട. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ചെറിയ രീതിയിൽ ഇത് സഹായിക്കും. ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. നല്ല HDL കൊളസ്ട്രോൾ കൂട്ടാനും ഇത് സഹായിക്കും. ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി മൊത്തത്തിലുള്ള നമ്മുടെ കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കുമെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. LDL കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും ഇഞ്ചി സഹായിക്കും. ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് പുറമെ രോഗങ്ങൾ മാറാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അങ്ങനെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഇഞ്ചി നല്ലതാണ്. ഇനി നമുക്ക് ഈ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു കല്ലിലിട്ട് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റിവെക്കാം. ചെറുതായിട്ട് മാത്രമാണ് ചതച്ചിട്ടുള്ളൂ. ഒരുപാട് പേസ്റ്റാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ചതച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ ഗ്ലാസ് നിറയെ വെള്ളമാണ്. ഈ വെള്ളം നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാനിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്ന ഒരു ചെറിയ ഭാഗം കറുവപ്പട്ട കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടണം. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അല്പം നാരങ്ങ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ അല്പം തേൻ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേൻ ഒഴിക്കുമ്പോൾ ചെറു ചൂടോടി ഇരിക്കുമ്പോൾ മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തേനിൻ്റെ ഗുണങ്ങൾ കിട്ടുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. ഇതാണ് നമ്മൾ കഴിക്കേണ്ടത്. ചെറിയ ഒരു എരിവും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ലുമായിരിക്കും ഈ ഒരു ഡ്രിങ്കിന് കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒരു ദിവസം ഒരു നേരം കഴിക്കുന്നതാണ് നല്ലത്. രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.